ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വളരെ സിമ്പിളായി ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം പുഡിംഗ് ഉണ്ടാക്കുവാൻ നമുക്ക് അര ലിറ്റർ പാല് വേണം കോൺഫ്ലോർ വേണം ഷുഗർ വേണം ആൽമണ്ട് ഡേറ്റ്സ് ഗീ അതുപോലെ വാനില എസൻസ് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത് കുറച്ച് പാലിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഉടയുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് മാത്രമേ മുഴുവൻ പാൽ ഒഴിക്കാൻ പാടുള്ളൂ മുഴുവൻ പാലിലേക്ക് കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്താൽ കോൺഫ്ലോറൊക്കെ ആകെ കട്ട പിടിച്ചിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ചെയ്താൽ വളരെ ഈസി ആയിട്ട് കിട്ടും ഇനി അതുപോലെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് മെൽറ്റാക്കിയെടുക്കാം കൂടുതൽ മെൽറ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് കൊണ്ട് മെൽറ്റായി കിട്ടും ഇനി ബാക്കി മുഴുവൻ പാല് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ മിശ്രിതം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടി വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർക്കാം ഞാനിവിടെ വാനില എസൻസ് ആണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനിങ്ങനെ കുറുകി വരും ആ കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മുടെ മിക്സ് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കണം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യണം ഗീക്ക് പകരം നമുക്ക് ബട്ടറും ഉപയോഗിക്കാം ഒരു ടേസ്റ്റിനും അതുപോലെ നമ്മുടെ പുഡിംഗ് ഒരു ഗ്ലൈസിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് ഇനി ബാറ്ററിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ആൽമണ്ട് നട്ട്സും അതുപോലെ 1.5 ടീസ്പൂൺ ഡേറ്റ്സും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷണലാണ് ഇപ്പോൾ ബാറ്ററി ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ തവി ഈ ബാറ്ററിൽ ഇങ്ങനെ മൂടി നിൽക്കുന്ന പരിവാകുന്നത് വരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഇതാണിതിൻ്റെ ലാസ്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി ഇത് നമുക്കൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ സെർവിങ് ബൗൾസിലേക്ക് മാറ്റിയെടുക്കാം ഇതൊന്ന് ഗീ വെച്ചൊന്ന് തടവി കൊടുക്കാം നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ ബാറ്റർ നന്നായിട്ട് തണുക്കരുത് ഒന്ന് ചെറിയൊരു ചൂട് വിട്ടതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഈ ഗ്ലാസ് ബൗൾസ് നമുക്കൊന്ന് തട്ടിക്കൊടുക്കണം എയർ ബബിൾസ് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ബൗൾസ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റിവെക്കാം ഈ പുഡിംഗ് ഒന്ന് സെറ്റാവാൻ നമുക്ക് 1/2 മണിക്കൂർ ആവശ്യമുണ്ട് അങ്ങനെ നമ്മുടെ ഗ്ലോസി ആൽമണ്ട് ഡേറ്റ്സ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണിത് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് ഇനാബിൾ ചെയ്യണം
മറ്റൊരു വീഡിയോ കാണുന്നതുവരേക്കും ഇറ്റ്സ് മീ ഹസ്ന സക്കീർ ടേക്ക് കെയർ ബൈ ബൈ